ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ടു മോം ആൻഡ് മി കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ തലശ്ശേരിക്കാർക്ക് കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അൽസയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് കുതിർത്ത് വെക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് വെള്ളമൊഴിച്ച് എട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് കഴുകിയതിന് ശേഷം കുതിരാൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഗോതമ്പ് വേവിക്കുന്നത് എട്ട് മണിക്കൂറിന് ശേഷം ഗോതമ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായി അമർന്നു വരും ഇനി നമുക്കിത് ആ വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ നീളത്തിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പത്തല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ചതക്കണ്ട ഒന്നും ആവശ്യമില്ല മുഴുവനാലിട്ടൊടുക്കാം പിന്നെ രണ്ട് കഷ്ണം പട്ട അഞ്ച് ഗ്രാമ്പു എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് ഞാനിതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് ഇട്ടതിനെക്കാട്ടും കുറച്ചധികം വെള്ളം ഇ ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് വെന്ത് കഴിയുന്ന സമയത്ത് ഇല്ലെങ്കിൽ അടിക്കു പിടിക്കും ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് തുറക്കാൻ പാടുള്ളൂ അപ്പോഴേക്കും നമ്മൾ ഗോതമ്പ് നന്നായി വെന്തിട്ടുണ്ടാവും ഇതൊന്നും നന്നായിട്ട് ആ ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചുകൊടുക്കാം ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കണ്ടൊന്നും ആവശ്യമില്ല നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ കയ്യിൽ കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ബെല്ലേക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഗോതമ്പെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നുകൂടി തിക്കാണ് അതുകൊണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ അൽസ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസിൽ നിന്നാലും കുഴപ്പമില്ല കാരണം ഇത് വെക്കുന്നോറും തിക്കായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ നീളത്തിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം ഇട്ടിട്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളി അണ്ടിപ്പരിപ്പെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കിസ്മിസും കൂടി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് അൽസ സെർവ് ചെയ്യാം ഞാനൊരു പ്ലേറ്റിലേക്ക് അലസ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലും ആർ കെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അൽസ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അസാലും